എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒത്തിരിയേറെ ഭീതിയോടും ഭയത്തോടും അതിലേറെ ദേഷ്യത്തോടും അമർഷത്തോടുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് പറയാൻ കുറച്ചുണ്ട്, എഴുതി വെച്ചിട്ട് മറന്നു വേണ്ടിയിട്ട്. ഡൽഹി ഗാങ് റേപ്പ് കേസ് ഉണ്ടായപ്പോൾ ഡൽഹി റേപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ജനത ഇന്ന് കേരളത്തിലെ എറണാകുളം ജില്ലയ്ക്ക് എന്ത് പേരാണ് കൊടുക്കാൻ പോകുന്നത് എനിക്കറിയില്ല. കൊട്ടേഷൻ ക്യാപിറ്റൽ എന്നൊരു പേര് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയോ എന്നുള്ളതും എനിക്കറിയില്ല. ഡൽഹിക്ക് ഗാങ് റേപ്പ് ക്യാപിറ്റൽ എന്ന് പേര് കൊടുത്തതുപോലെ ഇന്ന് എറണാകുളത്തിനും ഒരു പേര് കൊടുക്കേണ്ട അവസ്ഥയാണ്. പെരുമ്പാവൂരിൽ ജഷിയും സിറ്റിയിൽ പ്രമുഖ നടിയും മെറൈൻ ഡ്രൈവിൽ ഒന്നിച്ചിരുന്ന അനാശാസ്യം എന്ന് പറയുന്ന ശിവസേനയും കായലിൽ പൊങ്ങിയ മിഷേൽ എന്ന പെൺകുട്ടിയുടെ ശരീരവും ഇതെല്ലാം എറണാകുളത്ത് അടുത്തടുത്തായി നടന്ന സംഭവങ്ങളാണ്. ഇതേ എറണാകുളത്തിന്റെ ഭാഗമായ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നാണ് ഈ ഞാനും വരുന്നത്. വീട്ടിലെത്താനുള്ള സമയം വൈകിയാൽ 5 മിനിറ്റ് 5 മിനിറ്റ് ഇടവിട്ട് എൻ്റെ അമ്മ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ പ്രശ്നം, ഞാനൊരു വലിയ കുട്ടിയല്ല, ചുമ്മാ പേടിക്കാതിരിക്കുകയെന്ന് ഞാൻ അമ്മയോട് പറയുമായിരുന്നു. ഒപ്പം എൻ്റെ ഇച്ഛായന്മാർ ഇതുപോലെ ലേറ്റ് ആയാൽ അമ്മയ്ക്ക് വിളിയുമില്ല, പേടിയുമില്ല, പ്രശ്നവുമില്ല. ഈ സെക്സ് ഡിസ്ക്രിമിനേഷൻ കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. ഇതിനെപ്പറ്റി എൻ്റെ അമ്മയ്ക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നല്ലോ, കാലം നന്നല്ല, ആളുകൾ അത്ര പോലും നന്നല്ല, സമൂഹം ഒട്ടുമേ നന്നല്ല. ഞാനിപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. 10 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് എൻ്റെ കോളേജിലേക്ക്. 3 മാസം കൂടുമ്പോൾ എനിക്ക് വീട്ടിൽ വരണമെങ്കിൽ കൂടെ എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ യാത്ര ചെയ്യാനുണ്ടാവണം, അല്ലാണ്ട് അമ്മ ലീവ് അപ്രൂവ് ചെയ്യില്ല. പേരൻസിൻ്റെ ലീവ് അപ്രൂവൽ കിട്ടാണ്ട് ഇവിടുന്ന് ലീവും കിട്ടില്ല. ഞാൻ 23 വയസ്സുള്ളൊരു കുട്ടിയില്ല, അമ്മ എന്തിനാ ഇത്ര പേടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുള്ളതും അമ്മ അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറേ മോശ സംഭവങ്ങൾ വിവരിക്കും. ഒപ്പം നമ്മുടെ സൗമ്യക്കുണ്ടായ അവസ്ഥയും. എല്ലാത്തിനും അപ്പുറത്ത് അമ്മയുടെ സ്ഥിരം ഡയലോഗ്, കാലം നന്നല്ല, ആളുകൾ നന്നല്ല, സമൂഹവും നന്നല്ല. വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് മാർക്കറ്റ്, ഏകദേശം 100 മീറ്റർ ദൂരം. എന്നാലും ഒരു 6:30 7 മണിക്ക് ശേഷം എന്നെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ പുറത്തേക്ക് വിടില്ല. വീട്ടിലെ ആണുങ്ങൾ ആരെങ്കിലും പോകണം. ഇനി ഞാൻ പോകേണ്ട കാര്യമാണെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ ആരെങ്കിലും കൂട്ടിന് വേണം. ഇനി വീട്ടിലെ ആണുങ്ങൾ ആരെങ്കിലും കൂട്ടിനില്ല എന്നുണ്ടെങ്കിൽ സ്കൂട്ടറിൽ പോകാൻ പാടില്ല, കാറെടുത്തേ പോകാൻ പാടുള്ളൂ. കടയിൽ പോകേണ്ട കാര്യമാണെങ്കിൽ സൈഡ് ലൈൻസിലെ കടയിൽ നിന്നൊന്നും മേടിക്കാൻ പാടില്ല. അതേസമയം ടൗണിൻ്റെ നടുക്ക്, അതായത് ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് വേണം നമ്മൾ സാധനം മേടിക്കാൻ. സമൂഹം സേഫ് അല്ല, അമ്മയുടെ വാദം. 6:30 ശേഷം കള്ളും കഞ്ചാവും അടിച്ചവന്മാരാണ് കൂടുതലും. പണ്ടൊക്കെ ഇത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിലും ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് 8 ദിവസം വീക്കെൻഡ്സ് വരുമ്പോൾ 4 ദിവസം മാത്രമാണ് പുറത്തു പോകാൻ പറ്റുള്ളൂ, അതും 6 മണിക്കൂർ മാത്രം. ഈ 6 മണിക്കൂറിൽ പോകണം, വരണം, യാത്രയെല്ലാം തീർത്ത് നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിക്കണം. അല്ലാണ്ടുള്ള ദിവസമാണെങ്കിൽ 2 മണിക്കൂർ. ഇതിനുമുണ്ട് ഫിംഗർ പ്രിന്റ് കൊടുത്ത് ബയോമെട്രിക് പഞ്ച് ചെയ്ത് വേണം പുറത്തു പോകാൻ. പേരൻസിന് ലീവ് അപ്രൂവൽ കൊടുക്കണം, വാർഡന്റെ അപ്രൂവൽ വേണം, ഇങ്ങനത്തെ പരിപാടികളെല്ലാം. അതേസമയം ആൺകുട്ടികൾക്ക് ഇതൊന്നും ബാധകമല്ല, അവർക്ക് ഇറങ്ങിപ്പോവാം, തോന്നുമ്പോൾ കയറി വരാം, പ്രശ്നങ്ങളില്ല. ഈ സെക്ഷൽ ബയസ് ശരിയാണോ എന്ന് ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഇച്ഛായം പറഞ്ഞത് നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പു തരുന്നത് എന്തും ഞങ്ങൾ വീട്ടുകാർക്ക് ശരിയാണ് എന്നതാണ്. ഇത്രയും കാലം കാര്യമായി പേടിയൊന്നും തോന്നിയില്ല, ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ വാദവും എൻ്റെ ചേട്ടൻ പറഞ്ഞതും ശരിയാണ്. ഈ സമൂഹം നല്ലതല്ല, ആളുകൾ നല്ലതല്ല, കാലം ഒട്ടും നല്ലതല്ല. ജിഷയുടെ സംഭവത്തോടെ നമ്മളെല്ലാവരും രോഷം കയറി നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നടന്നില്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രമുഖ നടിയുടെ കാര്യം വന്നപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി തളച്ചു പൊങ്ങി. സ്ത്രീ സംഘടനകളും അല്ലാത്ത സംഘടനകളും ഒക്കെ പ്രതികരിക്കാനെത്തി. അപ്പോൾ ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ്. പൊതുമധ്യത്തിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള, റിനൗണ്ട് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഇങ്ങനെയുള്ള ആഭാസത്തിനം കാണിക്കാൻ ഇവന്മാർക്കൊക്കെ തൻ്റെ ഇടമുണ്ടായെങ്കിൽ ഈ നാട്ടിൽ സാധാരണക്കാരിയുടെ അവസ്ഥ എന്താണ്? സെലിബ്രിറ്റിയുടെ സുരക്ഷ ഈ സമൂഹത്തിൽ ഇങ്ങനെയാണെങ്കിൽ മിഷേലിൽ നിന്ന് സംഭവിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇന്ത്യ വിട്ട് പുറത്തെവിടെയെങ്കിലും സെറ്റിൽഡ് ആവണം എന്ന ആഗ്രഹമുള്ളത് എന്തുകൊണ്ടാണ്? അത് നാടിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുമില്ല, ഇവിടെ നിന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല, ഇവിടെ സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടും മാത്രമല്ല, ഇവിടെ നിൽക്കാൻ ഭയമുള്ളത് കൊണ്ടാണ്. സമൂഹത്തിൻ്റെ പോക്ക് ഇത്തരത്തിലാണെങ്കിൽ നാളെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ
എന്ത് വിശ്വസിച്ചാൽ ഞാൻ അവളെ വീടിൻ്റെ പുറത്തേക്ക് അയക്കും. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഈ വർഷം ജനുവരിയിൽ എപ്പോഴോ രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ വന്നൊരു സംഭവമാണ്. വെസ്റ്റ് ബംഗാളിൽ നടന്ന കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് നാട് വിസിറ്റ് ചെയ്യാനത്തെ അമ്മയും മകളും വഴി ചോദിക്കാൻ കാറ് സ്ലോ ഡൗൺ ചെയ്തതാണ്. കുറേ പേർ ചേർന്ന് ഡ്രൈവറെയും അമ്മയെയും മകളെയും പുറത്തേക്ക് വലിച്ചിറക്കി. മർദ്ദനത്തിന് ശേഷം വണ്ടിയുടെ ചില്ല് തല്ലി തകർത്തു. അമ്മയുടെ മുന്നിലിട്ട് മകളെ ഓരോരുത്തരായി മാറി മാറി റേപ്പ് ചെയ്തു. പോലീസിന് കൊടുത്ത് എന്ന് പറയപ്പെടുന്ന ഈ അമ്മയുടെ മൊഴിയിൽ ഒന്നുണ്ട്. നാട് കാണാനുള്ള ആഗ്രഹവും ജനിച്ചു വീണ മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള ആവേശവും ഇനിയില്ല. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. ഇനി ഈ നശിച്ച നാട്ടിലേക്കില്ല. ഒരമ്മയുടെ വാക്കുകളാണ് ഇതെല്ലാം. സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. ഭർത്താവും ഭാര്യയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. കാറ് തടഞ്ഞു നിർത്തി ഭർത്താവിനെ തല്ലി ചതച്ച് ഭാര്യയെയും മകളെയും ഭർത്താവിന്റെ കൺമുന്നിലിട്ട് റേപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ആവർത്തനങ്ങൾ ഒട്ടനവധിയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് കൾച്ചേഴ്സ് ആൻഡ് ഹെറിറ്റേജ്. ഏത് ടൂറിസം വെബ്സൈറ്റ് എടുത്താലും ആദ്യം കാണുന്ന ഡയലോഗായിരിക്കും. നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. സത്യത്തിൽ എന്താണ് ഈ കൾച്ചർ? ജാംബവാന്റെ കാലത്തുണ്ടാക്കിയ കുറെ ആചാരങ്ങളെയാണോ കൾച്ചർ എന്ന് ഇവിടെ പറയുന്നത്? ആർക്കിടെക്ചർ മികവ് തെളിയിക്കുന്ന ബിൽഡിങ്സിനെ അല്ല കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫി നല്ലതാണെങ്കിൽ അത് ദൈവത്തിന്റെ മെടുക്കാണ്. നമ്മുടെ മെടുക്കാണോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ കൾച്ചർ? ഈ സമൂഹത്തിന്റെ, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിനെ അല്ലേ കൾച്ചർ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഒരു ദിവസം അച്ചടിക്കുന്ന എല്ലാ എഡിഷൻ ന്യൂസ് പേപ്പറും തുറന്നു വെച്ചിട്ട് നിങ്ങൾ പറയൂ, ഇന്ത്യയിലെ മനുഷ്യന് എവിടെയാണ് കൾച്ചർ? പറയുമ്പോൾ എന്തായാലും ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചായി ഇന്ത്യക്കാരൻ, ഇന്ദിര നൂയി പെപ്സിക്കോയുടെ സിഇഒ ഇന്ത്യക്കാരി, സത്യ നഡല്ല മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഇന്ത്യക്കാരൻ, ശാന്തനു നാരായൺ അഡോബിന്റെ സിഇഒ ഇന്ത്യക്കാരൻ, ഇവരെയൊക്കെ ഇന്ത്യക്കാരൻ എന്ന് വിളിക്കല്ലേ, യു എസ് ബേസ്ഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കാൻ. വിദേശം സ്വദേശമാക്കി ജീവിതം പടുത്തുയർത്തിയവരാണ് ഇവരെല്ലാവരും. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിന്ന് പടിയിറങ്ങിയ ഇവരുടെ പാതയാണ് ഇന്ത്യയിൽ നിന്നാൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്ന എന്നെ പോലെയുള്ള ഒട്ടനേകം പേർക്ക് മാതൃക. പക്ഷെ ഇന്ന് ഒരുപാട് പേർ ഇവിടം വിടണം എന്ന് വിചാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇതൊന്നുമല്ല, ഭയമാണ്. പലർക്കും ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള ഭയമാണ്. മേൽപ്പറഞ്ഞ വമ്പന്മാരെയൊക്കെ ഇന്ത്യ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഇന്ത്യ തന്നെയാണ് ഗോവിന്ദചാമിയെയും പൾസർ സുനിയെയും ഫാദർ റോബിനെയും നമുക്ക് തന്നത്. പക്ഷെ കുട്ടികളെ ഉണ്ടാക്കുന്നത് മണ്ണല്ലല്ലോ, മനുഷ്യരല്ലേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപരാധികൾ ഈ മണ്ണിൽ വാർത്തെടുക്കപ്പെടുന്നതിന് കുറ്റം പറയേണ്ടത് ഈ മണ്ണിനെയോ അതോ ഇവിടുത്തെ മനുഷ്യരെയോ? പുറത്തു പറയാൻ കഴിയാത്ത ഓരോരോ സംഭവം നടക്കുമ്പോഴും ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് അലമുറയിടുന്ന കുറെ പാർട്ടികളും, കൂട്ടത്തിൽ നടത്തുന്ന ഒരു അസംബ്ലിയും, ചർച്ച തുടങ്ങി പകുതിയാവുമ്പോഴേക്കും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതിപക്ഷവും, കീഴടങ്ങാനെത്തിയ പ്രതിയെ ഓടിച്ചിട്ട് കോടതി മുറിയിൽ അതിസാഹസികമായി കീഴടക്കി അറസ്റ്റ് ചെയ്യുന്ന പോലീസും, എന്ത് ദണ്ഡിത്തരം കാണിച്ച് എത്ര വലിയ കൊള്ളരുതായ്മ ചെയ്ത അലവലാതിയാണെങ്കിലും അവനെതിരെ എത്രയും വലിയ തെളിവുണ്ടെങ്കിലും റൈറ്റ് ടു പ്രൈവസി പ്രകാരം അയാളെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നാർക്കോ അനാലിസിസും പോളിഗ്രാഫിക്കും ബ്രെയിൻ മാപ്പിംഗും നിർത്തലാക്കിയ നമ്മുടെ സുപ്രീം കോടതിയും, ഈ നാട് എന്ന് നന്നാവാനാണ്? എനിക്കറിയില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ എൻ്റെ വീട്ടിലുൾപ്പെടെ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതല്ല ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ചിലപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ട്. നീ ഒരു പെൺകുട്ടിയല്ലേ വീടൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ? എൻ്റെ അമ്മേനോടൊന്നും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളോടാരും എൻ്റെ ചേട്ടന്മാരോടാരും എൻ്റെ അമ്മ ഇത് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടികളോട് മാത്രമാണ് ഈ ചോദ്യമുള്ളൂ. ആൺകുട്ടികളോട് ഈ വൃത്തിയാക്കി ഇട്ടുകൂടെ എന്നുള്ളൊരു ചോദ്യമില്ല. അത് പെൺകുട്ടിക്ക് പറഞ്ഞ ഉത്തരവാദിത്തം എന്നാണ് നമ്മുടെ സമൂഹം പറയുന്നത്. ഭർത്താവിന് വയസ്സ് 21 മുതൽ മേളിലോട്ട് എന്തുമായിക്കൊള്ളട്ടെ, കഴിച്ച പാത്രം കഴുകാൻ എത്ര പേരുണ്ട്? കഴിച്ച പാത്രം കഴുകുന്നത് പോട്ടെ, അറ്റ്ലീസ്റ്റ് മേശയിൽ നിന്ന് എടുത്തോണ്ട് അടുക്കളയിൽ വെക്കാൻ കഴിയുന്നത് എത്ര പേരുണ്ട്? അത്രയും സന്മനസ് കാണിക്കുന്ന എത്ര പേരുണ്ട്? ഭാര്യ ഉണ്ട പാത്രം കഴുകുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് ഇവിടെ?
ഇതൊക്കെ സ്ത്രീയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതും ഈ സമൂഹം തന്നെയാണ്. ഭർത്താവിന്റെ അടിവസ്ത്രം കഴുകുന്നത് ഭാര്യയുടെ ജോലി. എന്നാൽ ഭാര്യയുടെ വസ്ത്രം എത്ര ഭർത്താക്കന്മാർ കഴുകും? അങ്ങനെ കഴുകുന്നവർക്ക് നമ്മുടെ സമൂഹം ഇട്ടിരിക്കുന്നത് വേറെ പല പേരുകളുമാണ്. പെണ്ണെന്നാൽ അടക്കവും ഒതുക്കവും ഉള്ളവളായിരിക്കണം. പെണ്ണ് പ്രതികരിക്കുന്നത് സൗമ്യതയിലായിരിക്കണം. വയലന്റ് ആവാൻ പാടില്ല. അത് വീട്ടിലെ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെണ്ണ് പ്രതികരിക്കുകയല്ല, പറഞ്ഞു മനസ്സിലാക്കിയാണ് വേണ്ടത്. നേരെ തിരിച്ചാണ് ആണിന്റെ കേസ്. ആണ് പ്രതികരിക്കണം, പറഞ്ഞു മനസ്സിലാക്കലൊക്കെ അതിനു ശേഷം. ഇതൊക്കെ പറയുന്നതും ഈ സമൂഹമാണ്. ചേട്ടൻ പറയുന്നത് നീ കേട്ടാ മതി എന്നോട് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ്. ശരി, ഭർത്താവിനോട് ക്ഷമിക്കുക, ഭാര്യയുടെ കർത്തവ്യമാണത്. ശരി, വഴിയിൽ കമന്റ് അടിക്കുന്നവനോട് പ്രതികരിച്ച് അറ്റൻഷൻ മേടിക്കണ്ട, ചീത്തപ്പേര് വീഴും. അത് ഇഗ്നോർ ചെയ്താൽ മാത്രം മതി. ശരി, എന്തിനാ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൊല്ലാപ്പുണ്ടാക്കുന്നത്? ശരി, ബസ്സിൽ ആരെങ്കിലും അപമര്യാദയെ പെരുമാറിയാൽ ഒരു നോട്ടം കൊടുത്ത് മാറി നിൽക്കുക. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നീ റെഡി ആയതുകൊണ്ട് അവൻ നിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവോയ്ഡ് ചെയ്താൽ മതി, അവിടുന്ന് മാറി നിന്നാ മതി. ശരി, നാട്ടുകാരെന്ത് പറയും? ശരി, ഏയ് അതിലൊന്നും ഇടപെടണ്ട, ശരിയാവില്ല. ശരി, പെണ്ണിന്റെ ബോഡി ഫ്രജൈലാണ്, പെണ്ണ് ടാറ്റു ചെയ്യാൻ പാടില്ല. പെണ്ണിന്റെ ബോഡി എന്തിനോ ഉൾക്കൊള്ളാൻ തയ്യാറാണ്, പക്ഷെ മസ്കുലിൻ ആവാൻ പാടില്ല. പെണ്ണ് ഡാൻസ് പഠിച്ചാൽ മതി. അതേസമയം ആണുങ്ങളുടെ ബോഡി മാസ്കുലിൻ ആയിരിക്കണം. ആണിന് മാർഷ്യൽ ആർട്സും അടിതടവും പറഞ്ഞിട്ടുള്ളതാണ്. ശരി, നീ പെൺകുട്ടിയാണ്, നിനക്ക് മാത്രമേ എന്തെങ്കിലും സംഭവിക്കാനുള്ളൂ, നിനക്ക് മാത്രമേ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൂ. അവനൊന്നും പോവാനില്ല, അവനൊരു സോപ്പിട്ട് കുളിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ശരി, ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നീ അമേരിക്കയിലൊന്നും അല്ലല്ലോ, നീ ഇന്ത്യയിലല്ലേ? ശരി, ഭർത്താവല്ലേ, നീയല്ലേ ക്ഷമിക്കേണ്ടത്? നിന്റെ കുട്ടികളെ ഓർത്തെങ്കിലും. ശരി, അവന് നീ പോയാൽ വേറെ പെണ്ണ് കിട്ടും, പക്ഷേ അവൻ പോയാൽ നിനക്ക് വേറെ ചെക്കനെ കിട്ടണമെന്നില്ല. ശരി, അവൻ ആൺകുട്ടിയല്ലേ, നീയല്ലേ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടത്? ശരി, നീ എല്ലാം വിട്ടുകൊടുക്കണം, കുടുംബത്തിന്റെ സമാധാനം നീ നിന്റെ ക്ഷമയിലാണ്. ശരി, നമ്മുടെ എല്ലാം പെൺമക്കളെ നാം പഠിപ്പിക്കുന്നതും നമ്മളെ എല്ലാം പഠിപ്പിച്ചതും ഇനി അങ്ങോട്ടുള്ള തലമുറകളെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഞാനും പഠിച്ചു വളർന്നത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും മറച്ചും മറന്നും ജീവിക്കാൻ ജീവിക്കാൻ തന്നെയാണ്. അതിൽ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഒരുപാട് 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 അനുഭവങ്ങൾ വേണ്ടിയുള്ളൂ. നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങിയാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ജോലിയിൽ വരെ തസ്തികയുണ്ട്. അതെന്തിനാണെന്ന് എനിക്കൊരു മനസ്സിലാവുന്നില്ല. ഒരു അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ആണിനും പെണ്ണിനും മക്കളുണ്ടാവുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആണും പെണ്ണും ഉണ്ടാവുന്നത് ഒരേ പ്രക്രിയയിലല്ലേ? അല്ലാണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേക പ്രക്രിയ ആൺകുട്ടികൾക്ക് പ്രത്യേക പ്രക്രിയ അല്ലല്ലോ. എല്ലാം ഉണ്ടാവുന്ന ഒരേ പ്രൊസീജിയറിൽ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഈ ഡിസ്ക്രിമിനേഷൻ? വിരലിലുണ്ടാവുന്ന കുടുംബങ്ങൾ കാണും, അല്ലെങ്കിൽ എന്നെ പോലെ അനുഭവം കൊണ്ട് ഈ സൊസൈറ്റി ഉണ്ടാക്കിയ നോംസ് ആൻഡ് റെഗുലേഷൻസിന്റെ തോട് പൊളിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ കാണും. വിരലിലുണ്ടാവുന്ന കുടുംബങ്ങൾ, 1000 കുടുംബം എടുത്താൽ ഒരു കുടുംബം കാണും മാറി ചിന്തിക്കുന്നത്. അത്രയെങ്കിലും ഉണ്ടല്ലോ ഭാഗ്യം. അങ്ങനെ മാറി ചിന്തിക്കുന്നവർക്കും ഈ സമൂഹം എന്ന് പേരിട്ടിട്ടുണ്ട്. സഹിച്ചും ക്ഷമിച്ചും മറച്ചും മറഞ്ഞും അടക്കി ഒതുക്കി നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തിയിട്ട് എന്തിനും ഏതിനും പോന്നവനാക്കി എല്ലാം വിട്ടുകൊടുത്ത് എല്ലാ തെണ്ടിത്തരവും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ വളർത്തിയിട്ട് നമ്മുടെ പ്രിയ സമൂഹമേ നമ്മൾ എന്ത് നേടി? മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ വീടുകളിൽ നിന്നാണ്, നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ്. ഇതൊക്കെ പറയാൻ കൊള്ളാം, നടക്കുമോ എനിക്കറിയില്ല. എന്തിനധികം മലയാള സിനിമ തന്നെ എടുക്കാം. ഒരു പ്രശ്നം പറ്റി, നായിക കരയുന്നു, നായകൻ വരുന്നു, പ്രശ്നം സോൾവ് ചെയ്യുന്നു. ഒരു ഫൈറ്റ് സീൻ ഉണ്ടായി, നായിക ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നു, നായകൻ വരുന്നു, നായകൻ എല്ലാവരും ഇടിച്ചു തീർപ്പിക്കുന്നു, നായികയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഇതിലൊരു വ്യത്യാസം ഞാൻ കണ്ടത് വാണിയൻ വിശ്വനാഥൻ ഉണ്ടായിരുന്നപ്പോഴാണ്. അങ്ങനെയുള്ള തിരിച്ച് അടിക്കുന്ന അല്ലെങ്കിൽ ആഭാസത്തിന് കാണിച്ച മൂക്കിനിട്ടിക്കുന്ന പെൺപിള്ളേരെ നമ്മുടെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പിന്നീട് അങ്ങോട്ട് അധികം ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. സത്യത്തിൽ ഇങ്ങനൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല.
അതിന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം മാറണം, സമൂഹത്തിൻ്റെ ചിന്താഗതി മാറണം, നമ്മുടെ പ്രതികരണം മാറണം. നമ്മുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കരുത്, 4 മാർച്ചിലും ധർണയിലും മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത്. ഇവിടെ പ്രതികരിക്കാൻ ആളില്ല, സോഷ്യൽ മീഡിയ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നടക്കണവനുണ്ടാ ചേതും, പ്രതികരിക്കാൻ ആളില്ല, ചങ്കൂറ്റമുള്ള ആണില്ല, പിന്നെ പെണ്ണിന്റെ കാര്യം പറയണോ? ലൂപ്പ് ഹോൾസ് മാത്രമുള്ള ഒരു നിയമവും കാശ് കൊടുത്താൽ എന്തിനും കൂട്ടു നിൽക്കുന്ന നിയമപാലകരും സർക്കാരും, പിന്നെ ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് ആരെ പേടിക്കാനാണ്? നമ്മൾ കൂട്ട ഒറ്റക്കെട്ടായിട്ട് ഇവന്മാർക്ക് എതിരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേടിക്കുമായിരിക്കും, നിൽക്കില്ല. കാരണം എന്താ, എല്ലാവർക്കും ഇവന്മാരെയാണ് പേടി, അല്ലാണ്ട് ഇവർക്ക് നമ്മളെ അല്ല പേടി. ഈ നാടിന് എങ്ങോട്ടാ പോകേണ്ടത്, എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ആദ്യം നട്ടെല്ലുണ്ടാവട്ടെ, നിങ്ങൾക്ക് പിന്നെ നട്ടെല്ലുണ്ടാവട്ടെ. പ്രിയ സമൂഹമേ, ഇനിയെങ്കിലും മാറൂ. എൻ്റെ അമ്മ പറയാറുള്ളത് പോലെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഭയക്കണം, നാളെ എനിക്കും നിങ്ങൾക്കും പെൺകുട്ടികളുണ്ടാവുമ്പോൾ നമുക്ക് ഈ ഭയം മനസ്സിലാവും. നാടും നാട്ടുകാരും സമൂഹവും ഒന്നും നല്ലതല്ല. നന്നാവേണ്ടത് ആദ്യം നമ്മളാണ്. നന്ദി.